നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയിൽ എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവ്. വടക്കൻ കേരളത്തിൽ 100-ലേറെ പേർ പുറത്താകും. കെഎസ്ആർടിസി സർവീസുകൾ പ്രതിസന്ധിയിലായേക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയുടെ അഭാവം. ഇരുമുന്നണികൾ ആശയക്കുഴപ്പത്തിൽ. കഴിഞ്ഞ തവണ SDPI പെട്ടിയിലാക്കിയത് 10,000-ത്തിനടുത്ത് വോട്ടുകൾ. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ബന്ദിയോടെ LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും യോഗം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. ബേക്കൂർ മുതൽ ബന്ദിയോട് വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഹൊസങ്കടി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ലെവൽ ക്രോസിൽ റെയിൽവേ ഗേറ്റ് അളക്കുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതായി പരാതി. യാത്രക്കാരും ഡ്രൈവർമാരും ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയിൽ എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവ്. വടക്കൻ കേരളത്തിൽ 100-ലേറെ പേർ പുറത്താകും. ഇതോടെ കെഎസ്ആർടിസി സർവീസിനെ സാരമായാണ് ബാധിക്കുക. കെഎസ്ആർടിസി എംപാനൽ ഡ്രൈവർമാരെയും പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഉത്തരമലബാറിൽ 100-ലേറെ പേർക്ക് തൊഴിൽ നഷ്ടമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമായി ഏകദേശം 150 പേരാണ് എംപാനൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ 80 ഡ്രൈവർമാർ പുറത്തു പോകേണ്ടി വരും. കണ്ണൂർ ഡിപ്പോ 34, പയ്യന്നൂർ 36, തലശ്ശേരി 10 എന്നിങ്ങനെയാണ് ജില്ലയിലെ കണക്ക്. കാസർഗോഡ് ജില്ലയിൽ 71 പേർ എംപാനൽഡുകാരാണ്. കാസർഗോഡ് 45, കാഞ്ഞങ്ങാട് 26 എന്നിങ്ങനെയാണ് ഡിപ്പോ തിരിച്ചുള്ള എണ്ണം. ഇവരെ പെട്ടെന്ന് പിരിച്ചുവിട്ടാൽ സർവീസുകളെ അത് കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക അധികൃതർക്ക് ഉണ്ട്. കെഎസ്ആർടിസിയിലെ എംപാനൽഡ് കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതുപോലെ സംസ്ഥാനത്ത് 1,565 എംപാനൽഡ് ഡ്രൈവർമാരെയും ഉടൻ പിരിച്ചുവിടാനാണ് ഹൈക്കോടതി ഉത്തരവ്. April 30 ഉത്തരവ് നടപ്പാക്കാനാണ് നിർദ്ദേശം. എംപാനൽഡ് ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് തങ്ങൾക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് PSC റാങ്ക് ലിസ്റ്റിലുള്ള ഡ്രൈവർമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയുടെ അഭാവം LDF UDF മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. കഴിഞ്ഞ തവണ 10,000-ത്തിനടുത്ത് വോട്ടുകളാണ് SDPI സ്വന്തം പെട്ടിയിലാക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ SDPI കാസർഗോഡ് മണ്ഡലത്തിൽ നേടിയത് 9,713 വോട്ടുകളാണ്. പോൾ ചെയ്ത വോട്ടിന്റെ 1% താഴെ മാത്രമാണിത്. എന്നാൽ പി കരുണാകരന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ 3,600 വോട്ട് കൂടുതൽ പിടിച്ചതാണ് SDPIയുടെ നേട്ടം. നിർണായകമായേക്കാവുന്ന ഈ വോട്ടുകൾ ഇത്തവണ ആർക്ക് ലഭിക്കുമെന്നതാണ് ഇരുമുന്നണികളെയും ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത്. ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നീക്കുപോക്കിനുള്ള ശ്രമങ്ങൾ മുന്നണികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. പലപ്പോഴും BJPയേക്കാൾ ഫാസിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരുപടി മുമ്പിലാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. കോൺഗ്രസ് എല്ലാം തികഞ്ഞതാണ്, കോൺഗ്രസ്സിന് മാത്രമേ ഭരിക്കാൻ കഴിയൂ, കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരേണ്ടത് എന്ന് സോഷ്യൽ SDPI വിശ്വസിക്കുന്നില്ല. SDPI വിശ്വസിക്കുന്നത് രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ നിസ്വാർത്ഥമായ രാജ്യത്തിൻ്റെ വികസനം, ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണം, മതേതര മൂല്യങ്ങളുടെ സംരക്ഷണം മുമ്പോട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ അവസ്ഥ, ഒരു സാഹചര്യം രാജ്യത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ തവണ SDPI സ്ഥാനാർത്ഥിക്ക് കാര്യമായ വോട്ടുകൾ ലഭിച്ചത്. പാർലമെന്റ് മണ്ഡലത്തിൽ പുതുതായി 100,000-ത്തിനടുത്ത് വോട്ട് ഇത്തവണ കൂടിയിട്ടുണ്ട്. ഇതിനൊപ്പം SDPIയും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ നേടിയ 14,000-ത്തിൽ പരം വോട്ടും ഇത്തവണ കാസർഗോട്ടെ വിജയത്തെ സ്വാധീനിക്കുമെന്നതാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, KCN. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ബന്ദിയോട് LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരുടെയും കർഷകരുടെയും ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ശബ്ദമാവാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലെത്തിക്കണമെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. ബന്ദിയോട് LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വയനാട്ടിലെ ആദിവാസി പെൺകുട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് പരീക്ഷയായ IAS പാസായി.
അപ്പോഴാണ് അമേഠിയിലെ എം പി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എവിടെ സ്കൂൾ, എവിടെ ആശുപത്രി എന്ന്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ അമേഠിയിൽ ഭൂരിഭാഗം ആളുകളും അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളാണെന്നും സുഭാഷിണി അലി പരിഹസിച്ചു. എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ലെന്നും അവർ പറഞ്ഞു. Hospital every day. I want to ask that MP from Amethi, can you think of a girl from a poor family in Amethi passing the IAS exam and becoming an IAS officer? It cannot be dreamt in Amethi. What is the condition there? 15 years you have been the MP. 10 years your government was in the center ruling India. And what is the condition? 48% of children, 48% kuttiola in Amethi, they are suffering from malnutrition and stunting. That is the news desk, KCN. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും യോഗം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. ജില്ലയിലെ പൊതുനിരീക്ഷകൻ എസ് ഗണേഷ്, പോലീസ് നിരീക്ഷകൻ ഓംപ്രകാശ് ത്രിപാഠി, ചെലവ് നിരീക്ഷകൻ പ്രമോദ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്ന് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ തൃപ്തികരമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തി. സ്വതന്ത്രവും നീതിപൂർവവും സുതാര്യവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സഹകരിക്കണം. നിലവിൽ ജില്ലയിലുള്ളത് സമാധാനാന്തരീക്ഷമാണ്, അത് നിലനിർത്തണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികളുണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും അതാത് നിരീക്ഷകരെ അറിയിക്കാമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നിരീക്ഷകർ പറഞ്ഞു. പൊതുവായ പരാതികൾ പൊതുനിരീക്ഷകനെ അറിയിക്കാം. എല്ലാ ദിവസവും വൈകിട്ട് 4:00 5:30 ഇടയിൽ CPCRI ക്യാമ്പസിലെ ചന്ദ്രഗിരി റെസ്റ്റ് ഹൗസിലെത്തി പൊതുജനങ്ങൾക്കും സ്ഥാനാർത്ഥികൾക്കും നേരിട്ടും പരാതികൾ അറിയിക്കാം. സുരക്ഷാ സംബന്ധമായ പരാതികൾ പോലീസ് നിരീക്ഷകൻ ഓംപ്രകാശ് ത്രിപാഠിയെയും അറിയിക്കാം. ഇതിന് പ്രത്യേക ഫോൺ നമ്പറുകളുണ്ട്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും 1950 എന്ന നമ്പറിലും വിളിച്ചു പറയാം. തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും ചെലവ് നിരീക്ഷകൻ പ്രമോദ് കുമാറിനെ അറിയിക്കാം. സ്ഥാനാർത്ഥികളോ ഏജന്റുമാരോ നിശ്ചിത മാതൃകയിൽ ദിനംപ്രതി വരവ് ചെലവുകൾ എഴുതി സൂക്ഷിക്കണം. ചെലവ് നിരീക്ഷക സമിതി മുമ്പാകെ ഹാജരാക്കുകയും വേണം. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ്, സബ് കളക്ടർ അരുൺ കെ വിജയൻ, ASP ഡി ശില്പ, ഉപവരണാധികാരികൾ, സ്ഥാനാർത്ഥികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്ന സാഹചര്യത്തിൽ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ബേക്കൂർ മുതൽ ബന്തിയോട് വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ബേക്കൂറിലെ ടാങ്കിൽ നിന്നാണ് മംഗൽപാടി പഞ്ചായത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ബേക്കൂറിലെ വാട്ടർ ടാങ്ക് മുതൽ ബന്തിയോട് വരെയുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പൈപ്പ് പൊട്ടിയ സ്ഥലങ്ങൾ ചാക്ക് കൊണ്ട് മറക്കുകയാണ് അധികൃതർ ചെയ്തത്. അധികൃതരുടെ ഈ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം നൽകാതെ പാഴാക്കി കളയുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കുടിവെള്ളം അനധികൃതമായി ഉപയോഗിച്ച് പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ കിണർ റിങ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, KCN. നെല്ലിക്കട്ട നാരായണ ഗുരുദേവ പ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം 10 മുതൽ 13 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ 11 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലശോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഉണ്ടാകും. 11 മഹാഗണപതി ഹോമത്തിനു ശേഷം പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിജി ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും. തുടർന്ന് കലശാഭിഷേകം, മഹാപൂജ, സമർപ്പണ സമ്മേളനം തുടങ്ങിയവ ഗണേശ് അരമങ്ങാനത്തിന്റെ അധ്യക്ഷതയിൽ നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. തുടർന്ന് മെഗാ തിരുവാതിരയും വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. സമാപന ദിവസം ശനിയാഴ്ച ശ്രീനാഥ്, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീശാചന്ദ്രൻ തുടങ്ങിയവർ നയിക്കുന്ന സ്റ്റാർ വോയിസ് കാലിക്കറ്റിന്റെ ഗാനമേളയും അരങ്ങേറും. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹ ക്ഷേത്രമാണ് നെക്രാജെ നെല്ലിക്കട്ടയിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം
ഏപ്രിൽ 10, അതായത് നാളെ മുതൽ 10 മുതൽ 13 വരെ നടക്കുകയാണ്. നാളെ രാവിലെ കലവറ നടക്കൽ, ഉച്ചയ്ക്ക് 1:30 മംഗലാപുരം കുദ്രോളി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചലോക വിഗ്രഹം ഘോഷയാത്രയായി നെല്ലിക്കട്ടയിലെത്തിക്കുകയും മറ്റന്നാൾ 11 രാവിലെ പ്രതിഷ്ഠാ കർമ്മം നടക്കുകയും ചെയ്യുന്നു. പ്രേമാനന്ദ സ്വാമി ശിവഗിരിമഠം, കൃഷ്ണൻ കോംബ്രാജെ, എ ടി വിജയൻ, എൻ സി ശേഖരൻ, ഗണേഷ് അരമങ്ങാനം, ശശി ചേടിക്കാനം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബി എം എസിന്റെ നേതൃത്വത്തിൽ മേഘരാജ് ബാർ തൊഴിലാളികൾ ബാറിന് മുന്നിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 4-ാം ദിവസം പിന്നിട്ടു. തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. 4-ാം ദിവസത്തെ സമരം വാണിജ്യ ശ്രമിക് സംഘ് ബി എം എസ് ജില്ലാ സെക്രട്ടറി ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. ബി എം എസ് മേഘരാജ് യൂണിറ്റ് പ്രസിഡന്റ് ജൂബി ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തങ്കച്ചൻ കെ വി, ബിജു മേഘരാജ്, നിതീഷ്, വിമൽകുമാർ, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. 38 തൊഴിലാളികൾ, അവരെല്ലാം വാടകയ്ക്ക് താമസിക്കുന്നവരും അന്നേരം പണിയെടുത്ത് ജീവിച്ച് ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ശമ്പളം, അടിസ്ഥാന ശമ്പളം പോലും കൊടുക്കാതെ ഒരു സ്ഥാപനം മുമ്പോട്ട് നടത്തി പോകുന്ന പറയുമ്പോൾ അതിനകത്ത് ചേതാവികാരം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഈ യൂണിയനിൽ ചേർന്ന് ആണ് ഞങ്ങളോടുള്ള ഒരു ദേഷ്യമായിട്ട് അവർ കണക്കാക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ തടഞ്ഞു വെച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തരാതെ ഞങ്ങളെ വെറും ചവിട്ടുവെട്ടിലേക്ക് വലിച്ചിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. ഏതറ്റം വരെയും പോകുമ്പോഴെങ്കിൽ ആ അറ്റം വരെയും പോയി ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ 100% നേടിയെടുക്കും വരെ സമരം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. ഹൊസങ്കടി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ലെവൽ ക്രോസിൽ റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതായി പരാതി. ഇതുമൂലം യാത്രക്കാരും ഡ്രൈവർമാരും വൻ ദുരിതമാണ് നേരിടുന്നത്. ഹൊസങ്കടി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ലെവൽ ക്രോസിൽ റെയിൽവേ ഗേറ്റ് അടക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വൻ ദുരിതമായി മാറുകയാണ്. മാസങ്ങൾക്ക് മുൻപ് അടക്കുന്നതിനിടെ റെയിൽവേ ഗേറ്റ് തകർന്നു വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് അടക്കുന്നതിൻ്റെ കൂടുതൽ ദുരിതം നേരിടുന്നത് ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ സർവീസുകളാണ്. പല വാഹനങ്ങളും അമിത വേഗതയിലും തിരക്കിട്ടും ഇതുവഴി കടന്നുപോകുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചില സമയങ്ങളിൽ ഹൊസങ്കടി റെയിൽവേ ഗേറ്റിന് മുന്നിലുണ്ടാകുന്ന വാഹനങ്ങളുടെ തിരക്ക് ദേശീയപാതയിലെ വാഹനങ്ങളുടെ ഗതാഗതത്തെയും തടസ്സപ്പെടുത്തുന്നു. വാഹന തിരക്ക് നിയന്ത്രിക്കുവാൻ ഹോംഗാർഡിൻ്റെ സേവനവും ഇവിടെയില്ല. സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ച് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. വിഷുവിന് വിഷരഹിത കോഴികളെ വിപണിയിലെത്തിക്കാനൊരുങ്ങി കുടുംബശ്രീ കൂട്ടായ്മ. ഉപഭോക്താക്കളുടെ സംഗമവും ബോധവൽക്കരണ ക്ലാസും കാഞ്ഞങ്ങാട്ട് നടന്നു. കേരളത്തിന്റെ കാർഷിക ഉത്സവമായ വിഷുവിനും മറ്റ് ഉത്സവകാലങ്ങളിലും വിഷരഹിത കോഴികൾ വിപണിയിലെത്തിക്കാനൊരുങ്ങി കുടുംബശ്രീ പ്രവർത്തകർ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ പ്രവർത്തകർ ഇതിനായി മുന്നിട്ടത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന വിഷാംശം കലർന്ന കോഴികളുടെ ഇറക്കുമതി തടയുന്നതിനും കുടുംബശ്രീ പ്രവർത്തകർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിന് മുന്നിട്ടിറങ്ങിയ ഉപഭോക്താക്കളുടെ സംഗമവും ബോധവൽക്കരണ ക്ലാസും കാഞ്ഞങ്ങാട്ട് നടന്നു. ചുരുങ്ങിയ പലിശ നിരക്കിൽ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ സഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡിഎംസി ടി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കുത്തിവെക്കാതെ, ഹോർമോൺ കുത്തിവെക്കാതെ, അല്ലെ, മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ചിക്കനെയാണ് നമ്മൾ വളർത്തി വിൽപ്പനക്കും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കിന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരം വരണം. പബ്ലിക് അറിയണം, പൊതുജനങ്ങൾ അറിയണം, സമൂഹം അറിയണം. കുടുംബശ്രീ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. കേരള ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. ആ കേരള ചിക്കൻ നമുക്ക് ഗാർഹികമായും വ്യാവസായികമായും കച്ചവട പീടികൾക്കൊക്കെ ഇത് വാങ്ങാനും വിൽക്കാനും പറ്റുമെന്ന് മനസ്സിലാക്കി. എ ഡി എം സി ജി ഹരിദാസ് അധ്യക്ഷനായ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ ടി വി പ്രേമ, ഡി ടി എം ശ്വേതശ്രീ മോഹൻ, ഇ രമ്യ എന്നിവർ സംസാരിച്ചു. പൊതുമേഖല നമ്മുടെ ശക്തിയും ചൈതന്യവുമെന്ന് പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുൺ. ബി എസ് എൻ എൽ മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി എസ് എൻ എൽ ഓൾ യൂണിയൻസ് ആൻഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബി എസ് എൻ എൽ മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ ലോഗോ പ്രകാശനം ചെയ്തു. പൊതുമേഖല നമ്മുടെ സംസ്കാരത്തിന്റെയും സമതുലിതമായ വ്യക്തി വികാസത്തിന്റെയും
സാമൂഹ്യ വികാസത്തിന്റെയും ശക്തി ചൈതന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലകളെ ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് ഉണ്ടായിരുന്ന സിനിമകൾ ഇന്ന് സിനിമയുടെ ചരിത്രമാണ്. അത് കഴിഞ്ഞ് അത് പ്രൈവറ്റ് ഫണ്ടിലേക്ക് പോയപ്പോൾ ഒരു പക്ഷേ റഷ്യ മറന്നുപോയവെന്ന ഒരു സന്ദർഭമാണ്. അപ്പം എന്താണ് പബ്ലിക് എന്നുള്ളത്? അപ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം ഏറ്റവും അധികം ശക്തിയോടുകൂടി ഏറ്റവും ഇതാണ് ഒരു പബ്ലിക് പാർക്ക്, പബ്ലിക് സ്പേസ്, ഇങ്ങനെയൊക്കെയുള്ള പല ഏരിയകളിലും പബ്ലിക് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ്, ഒരു ബഹുമാനം. ബി എസ് എൻ എൽ റിട്ടയർഡ് ജീവനക്കാരൻ എം സി ഗിരീഷാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. നഗരസഭാ ചെയർമാൻ വി വി രമേശിന്റെ അധ്യക്ഷനായ ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മനോഹരൻ, വി അശോകൻ, വിനോദ്, ഷാജിർ, എ വി കൃഷ്ണൻ, പി ജനാർദ്ദനൻ, വി പി ബാലചന്ദ്രൻ, പി പി കരുണാകരൻ എന്നിവർ സംസാരിച്ചു. കനത്ത ചൂടിന് താൽക്കാലിക ആശ്വാസം പകർന്ന് വേനൽ മഴ പെയ്തിറങ്ങി. മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ വ്യാപക കൃഷിനാശം. കേരളം ചുട്ടുപൊള്ളുമ്പോൾ ചെറിയൊരു ആശ്വാസം പകരാനായി ചെറിയ തോതിൽ വേനൽ മഴ പെയ്തിറങ്ങി. മണ്ണിനും മനുഷ്യനും തണുപ്പിന്റെ കുളിർമയേകിക്കൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് വേനൽ മഴ പെയ്തിറങ്ങിയത്. പനത്തടി, കള്ളാർ, രാജപുരം, കൊന്നക്കാട്, മാലൂം, മാലക്കല്ല്, പാണത്തൂർ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചപ്പോൾ ഭീമനടി, വരക്കാട്, കുന്നുംകൈ എന്നീ പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മാത്രമാണ് വേനൽ മഴ ലഭിച്ചത്. പ്രതീക്ഷിക്കാതെ പെയ്തിറങ്ങിയ വേനൽ മഴ ജീവജാലങ്ങൾക്ക് നൽകിയത് കടുത്ത ചൂടിൽ നിന്നും പുറത്തു കടക്കാനുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ കർഷകർക്ക് പ്രതീക്ഷയും അതോടൊപ്പം സങ്കടവും നൽകിയാണ് വേനൽ മഴ പെയ്തിറങ്ങിയത്. മഴയോടൊപ്പം വീശിയ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശം സംഭവിച്ചു. 80 വാഴകൾ നശിച്ചതിന്റെ സങ്കടത്തിലാണ് കർഷകനായ ഉത്തമൻ. 80 മൂട് വാഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ചെറിയ വില ചോദിക്കട്ടെ 500 രൂപ തോതിൽ, ഒരു 500 കിട്ടുന്നത് ഓണം മാർക്കറ്റ് ആകുമ്പോൾ അതിൽ കൂടുതൽ മാർക്കറ്റ് കിട്ടുന്നു. ആ സമയത്ത് കിട്ടേണ്ട വാഴയാണ് ഏറ്റവും നല്ല വാഴ നോക്കിയിട്ട് 80 മൂട് പോയത്. 250 മൂട് വാഴ വെച്ച ഇവിടെ അതിൽ 80 മൂട് വാഴ അങ്ങനെ പോയത്. 10-60 മൂട് കപ്പയെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 4-5 മാസമായ കപ്പയാണ്. അത് പറിച്ച 10-12 കിലോ കപ്പ ഇപ്പോഴുണ്ട്. ഇപ്പം ആ ശരിക്കും അത് വിളഞ്ഞിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 10-18 കിലോ കപ്പ കിട്ടുന്നു. അങ്ങനത്തെ കപ്പ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നത്. ഇത് ആരും വരുത്തിവെച്ച വിനയല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുകയാണ് ഉത്തമൻ. കൃഷിനാശത്തോടൊപ്പം മരങ്ങൾ ഒടിഞ്ഞു വീണത് വൈദ്യുതി തടസ്സത്തിനും കാരണമായി. കെട്ടിടത്തിന്റെ മേൽക്കൂരയും തകർന്നു വീണു. കൃഷി ചെയ്ത് ജീവിതം പുലർത്തുന്ന കർഷകർക്ക് ഒരേ സമയം പ്രതീക്ഷയും സങ്കടവും നൽകിയാണ് വേനൽ മഴ പെയ്തൊഴിഞ്ഞത്. എന്നാൽ ചൂട് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും ആശ്വസിക്കാം. ക്യാമറമാൻ രാജേഷ് ഓട്ടമലയ്ക്കൊപ്പം വിസ്മയ സത്യൻ, സിറ്റി ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെഎസ്ആർടിസിയിൽ എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവ്. വടക്കൻ കേരളത്തിൽ 100+ പേർ പുറത്താകും. കെഎസ്ആർടിസി സർവീസുകൾ പ്രതിസന്ധിയിലായേക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയുടെ അഭാവം. ഇരുമുന്നണികൾ ആശയക്കുഴപ്പത്തിൽ. കഴിഞ്ഞ തവണ SDPI പെട്ടിയിലാക്കിയത് 10,000+ വോട്ടുകൾ. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ബന്ദിയോടെ LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും യോഗം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. ബേക്കൂർ മുതൽ ബന്ദിയോട് വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഹൊസങ്കടി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ലെവൽ ക്രോസിൽ റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകുന്നതായി പരാതി. യാത്രക്കാരും ഡ്രൈവർമാരും ദുരിതത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.